പ്രസിഡന്റ് ഉടമയെ കൊന്നുകൊക്കയിൽ തള്ളിയതുമായി ബന്ധപ്പെട്ട് മൃതദേഹത്തിനായി നടത്തിയ തെരച്ചിലിൽ അട്ടപ്പാടി 9-ാം വളവിൽ 2 ട്രോളി ബാഗുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയയുണ്ട്. പ്രിയ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? 9-ാം വളവിലെ ഈ ഒരു ചേർന്നുള്ള ചുരത്തോട് ചേർന്നുള്ള കൊക്കയിലാണ് 2 ട്രോളി ബാഗുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞ രീതിയിലാണ്. ഒരു ട്രോളി ബാഗ് അവിടുത്തെ ഒരു പാറക്കൂട്ടത്തിലും മറ്റൊന്ന് തൊട്ട് താഴെ വെള്ളത്തിലുമാണ് കിടക്കുന്നത്. ഇത് മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. പോലീസ് 9:30 കൂടിയിട്ടാണ് ഈ ഇവിടെ എത്തുകയും മൃതദേഹ പരിശോധന നടത്തുകയും ചെയ്യുക. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബാഗ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു. അതേസമയം വല്ലപ്പുഴ സ്വദേശിയാണ് ഷിബിലി, ചളവറ സ്വദേശിയാണ് ഫർഹാന. ഇങ്ങനെ ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ വലിയ വലിയ ബന്ധമുണ്ടായിരുന്നു. വെറും 18 വയസ്സ് മാത്രമേ ഫർഹാനയ്ക്കുള്ളൂ. നേരത്തെ ഈ ഷിബിലിക്കെതിരെ ഫർഹാന 2021 ചെർപ്പുളശ്ശേരി പോലീസിൽ ഒരു പോക്സോ കേസ് നൽകുകയും ഇപ്പോഴും ആ പോക്സോ കേസിലെ പ്രതിയാണ് ഷിബിലി. പിന്നീട് ഇരുവരും തമ്മിൽ വലിയ തരത്തിൽ സൗഹൃദത്തിൽ ആവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് ബുധനാഴ്ച, തിരൂർ പോലീസ് ഷിബിലിയുടെ വീട്ടിൽ എത്തിയിരുന്നു. ഇവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഷിബിലിയുടെ സഹോദരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന സൂചനയും വരുന്നുണ്ട്. ലിമി, പ്രിയ, ഈ പരിശോധനയിൽ 2 ബാഗുകൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? 2 ബാഗുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് പാറക്കെട്ടുകൾക്കിടയിലും ഒന്ന് തൊട്ട് താഴെയുള്ള വെള്ളത്തിലുമാണ് ഇത്തരത്തിൽ 2 ട്രോളി ബാഗുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് വളരെ ദൂരത്തു നിന്നും വളരെ ശക്തിയോടുകൂടി വലിച്ചെറിഞ്ഞ രീതിയിലാണ് ഉള്ളത്. ലിമി, ഇത് ഒരു മൃതദേഹാവശിഷ്ടങ്ങളാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ 9-ാം വളവിൽ, അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയ സ്ഥലത്താണ് ഈ 2 ട്രോളി ബാഗുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തും. ഈ പരിശോധനയിൽ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനും കഴിയുള്ളൂ. ശരി, പ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്.